ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു നൂപ്സ് വേൾഡ്. അൺലിമിറ്റഡ് ആയിട്ടുള്ള ഗ്രിൽസും ബാർബിക്യൂ എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്ന പേരാണ് ബാർബിക്യൂ നേഷൻ. കൊച്ചി എം ജി റോഡിലുള്ള ബാർബിക്യൂ നേഷൻ്റെ വീഡിയോ ആണിന്ന്. എം ജി റോഡ് മെട്രോ സ്റ്റേഷൻ്റെ തൊട്ടടുത്തുള്ള ഇംപീരിയൽ ട്രേഡ് സെൻറ്ററിൻ്റെ 6th ഫ്ലോറിലാണ് ബാർബിക്യൂ നേഷൻ. ഇവിടുത്തെ പാർക്കിംഗ് ഇംപീരിയൽ ട്രേഡ് സെൻറ്ററിൻ്റെ ബേസ്മെൻറ്റിലാണ്. ബേസ്മെൻറ്റിലേക്ക് പോകാനായിട്ട് ഇടുങ്ങിയൊരു വഴിയാണ്, ഒരു വണ്ടിക്ക് കഷ്ടിച്ച് പോകാനുള്ള സ്പേസ് മാത്രമേ ഉള്ളൂ. മെട്രോ സ്റ്റേഷൻ തൊട്ടടുത്തായതുകൊണ്ട് മെട്രോയിൽ വരാൻ പറ്റുന്നവർക്ക് അതായിരിക്കും ഏറ്റവും എളുപ്പം. ബേസ്മെൻറ്റിൽ എത്തിക്കഴിഞ്ഞാൽ ലാവിഷ് ആയിട്ട് സ്പേസ് ഉണ്ട് പാർക്ക് ചെയ്യാനായിട്ട്. ഇവിടെ ബേസ്മെൻറ്റിൽ നിന്ന് ലിഫ്റ്റും സ്റ്റെയർസും ഒക്കെ ഉണ്ട് 6th ഫ്ലോറിൽ എത്താനായിട്ട്. ബാർബിക്യൂ നേഷനിൽ വരുമ്പോൾ എപ്പോഴും നമ്മുടെ ടൈം സ്ലോട്ട് ബുക്ക് ചെയ്തിട്ട് വരണമായിരിക്കും നല്ലത്. ഒന്നുകിൽ ആപ്പിലോ അല്ലെങ്കിൽ ഡയറക്റ്റ് വേണമെങ്കിൽ ബുക്ക് ചെയ്യാം. അപ്പോൾ ബുക്ക് ചെയ്യാതെ വരുവാണെങ്കിൽ ചിലപ്പോൾ ഒത്തിരി സമയമൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും. വൈകിട്ട് 6:30 ഇവിടെ ഡിന്നറിന് വേണ്ടി ഓപ്പൺ ആവണത്. അപ്പോൾ 7:30 സ്ലോട്ടാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ വന്നപ്പോഴത്തേക്കും ഇവിടെ ടേബിളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഡിന്നറിനാണെങ്കിൽ പോലും കഴിയുന്നതും നേരത്തെ ഉള്ള ടൈം സ്ലോട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇപ്പോൾ ലേറ്റ് ആവുകയാണെങ്കിൽ ഇപ്പോൾ ബുക്ക് ചെയ്താലും ചിലപ്പോൾ കുറച്ച് ഡിലേ ആവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ വന്ന് കഴിയുമ്പോൾ ഇവിടുത്തെ ആ ഒരു സിസ്റ്റമിനെ പറ്റി, അതായത് ഇവിടെ സ്റ്റാർട്ടേഴ്സ് സെർവ് ചെയ്യുന്ന രീതി, പിന്നെ മെയിൻ കോഴ്സ് എടുക്കുന്ന രീതിയും, അങ്ങനെ ടോട്ടലായിട്ട് ഉള്ള കാര്യങ്ങളെ പറ്റി ചെറിയൊരു ഇൻട്രൊഡക്ഷനൊക്കെ നമുക്ക് തരും. സ്റ്റാർട്ടേഴ്സും ഡെസേർട്സും ഒക്കെ അൺലിമിറ്റഡ് ആണ്. പക്ഷേ നമുക്ക് സോഫ്റ്റ് ഡ്രിങ്ക്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ ആദ്യത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ കൊണ്ടുവന്ന ഗ്രില്ല് സെറ്റ് ചെയ്യണം. ഇപ്പോൾ ഗ്രില്ല് വയ്ക്കാനുള്ള സ്പേസാണിത്. ഗ്രില്ലൊക്കെ ഇവിടെ റെഡി ആയിരിക്കുവാണ്. ഇനി കുറച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് സ്റ്റാർട്ടേഴ്സ് സെർവ് ചെയ്യാൻ തുടങ്ങും. ഈ സ്റ്റാർട്ടേഴ്സ് സെർവ് ചെയ്യുന്ന പരിപാടി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ടേബിളിൽ ഒരു ഫ്ലാഗ് ഉണ്ട്. ഈ ഫ്ലാഗ് എപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ടിരിക്കണം. കാരണം അതിൽ എഴുതിയിട്ടുണ്ട് കൈൻഡ്ലി ടേൺ ഡൗൺ ടു ഡിസ്കണ്ടിന്യൂ സ്റ്റാർട്ടർ സർവീസ് എന്ന്. അതുകൊണ്ട് ഈ ഫ്ലാഗ് നേരെ ഇരിക്കുന്നിടത്തോളം അവർ നമുക്ക് സ്റ്റാർട്ടേഴ്സ് ഇങ്ങനെ സെർവ് ചെയ്തുകൊണ്ടിരിക്കും. സ്റ്റാർട്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഗ്രിൽ ഐറ്റംസ് മാത്രമല്ല, ആദ്യം നമുക്ക് സെർവ് ചെയ്തത് വെജ് കട്ട്ലറ്റ് ആണ്. ഈ സ്റ്റാർട്ടേഴ്സിൻ്റെ കൂടെ നമുക്കിവിടെ ഉള്ളത് 2 ഡിപ്പാണ്. ഒന്ന് ഗാർലിക് മയണൈസും ഒന്ന് മിൻ ചട്നി. അപ്പോൾ ഇതിൽ മിൻ ചട്നിക്ക് നോർമൽ മിൻ ചട്നിയുടെ ടേസ്റ്റ് തന്നെയുണ്ട്. പക്ഷേ ഗാർലിക് മയണൈസ് മയണൈസിൻ്റെ നോർമൽ ടേസ്റ്റ് അല്ല, കുറച്ച് മൈൽഡ് ആയിട്ടുള്ള ഫ്ലേവറാണ്. പിന്നെ വെജ് ആണെങ്കിലും കട്ട്ലേറ്റ് ഓക്കെ ആയിരുന്നു. അപ്പോൾ ഇവിടെ ന്യൂ ഇയർ ഈവിന് നല്ല തിരക്കായതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് കുറച്ചുകൂടി സ്റ്റാർട്ടേഴ്സിൻ്റെ കുറച്ച് വെറൈറ്റിയും അല്ലെങ്കിൽ കുറച്ചുകൂടി ഡിപ്സിൻ്റെ ഒക്കെ ഓപ്ഷൻസ് ഉണ്ടായാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു സ്റ്റാർട്ടറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോസോ ഒക്കെ നമ്മൾ മെൻഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് സെർവ് ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മുടെ ഗ്രിൽ സ്റ്റാർട്ടേഴ്സ് വന്നിട്ടുണ്ട്. അതിൽ പ്രോൺസ് എന്ന് പറയുന്ന ചില്ലി ഗാർലിക് പ്രോൺസ് ആണ്. അതുപോലെ തന്നെ ബാർബിക്യൂ ഫിഷ് ഉണ്ട്. ചിക്കൻ്റെ ഗ്രിൽ എന്ന് പറയുന്നത് പേരി പേരി ചിക്കൻ ടിക്കയാണ്. അപ്പോൾ ഈ കൊണ്ടുവന്ന ഗ്രിൽസ് എല്ലാം ഏകദേശം ഒരു ഫുള്ളി കുക്ക്ഡ് ആയിട്ടുള്ള പരുവത്തിലാണ് നമുക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിപ്പോൾ ഫസ്റ്റ് സെർവ് ആയതുകൊണ്ടായിരിക്കും, സാധാരണ ഇപ്പോൾ നമുക്ക് ഗ്രിൽസൊക്കെ സെർവ് ചെയ്യുന്ന ഏകദേശം ഒരു ഹാഫ് കുക്ക്ഡോ അല്ലെങ്കിൽ ഒരു 3/4 കുക്ക്ഡ് ഒക്കെ ആയിരിക്കും. എന്നിട്ട് പിന്നെ അതിൻ്റെ ബാക്കി കുക്കിങ്ങൊക്കെ നടക്കണം നമ്മുടെ ഫ്രണ്ടിലത്തെ ഗ്രില്ലിലാണ്. നമ്മളിതൊന്ന് ചെറുതായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ, ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ ഇരുന്ന് ആയിക്കോളും. എന്തായാലും ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് റെഡി ടു ഈറ്റ് പരുവത്തിലുള്ളതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും പ്രോൺസ് ഒന്ന് തുടങ്ങാം. പ്രോൺസ് ഇവിടെ നന്നായിട്ട് ഗ്രില്ലൊക്കെ ആയി ഇരിക്കുന്നുണ്ട്. പ്രോൺസിൻ്റെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫ്ലേവർ തന്നെയാണ്. പിന്നെ ആ ചില്ലി ഗാർലിക് മാരിനേഷനിൻ്റെ ആ ഒരു ഫ്ലേവർ അത്രയും സ്ട്രോങ് അല്ല, കുറച്ച് മൈൽഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ നോൺ വെജ് ഗ്രിൽസ് ആയിട്ട് ഈ 3 ഐറ്റംസാണ് ഉള്ളത്. പിന്നെ അതുപോലെ പ്ലേറ്റിൽ സെർവ് ചെയ്തത് ഒരു ചിക്കൻ ഷീഖ് കബാബാണ് എടുത്തത്. അപ്പോൾ പ്ലേറ്റിൽ സെർവ് ചെയ്തതിൽ വെച്ച് ഏറ്റവും നല്ല സ്റ്റാർട്ടർ തന്നെയായിരുന്നു ചിക്കൻ ഷീഖ് കബാബ്. നമ്മൾ നോൺ വെജ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആദ്യം നോൺ വെജ് സ്റ്റാർട്ടേഴ്സ് എന്ന് തുടങ്ങിയത്. അപ്പോൾ അതിൻ്റെ കൂടെ ഇപ്പോൾ നമുക്കിവിടെ വെജ് സ്റ്റാർട്ടേഴ്സും കൊണ്ടുവന്നിട്ടുണ്ട്. വെജ് സ്റ്റാർട്ടേഴ്സ് ആയിട്ട് ഇവിടെ കോൺ, പൈനാപ്പിൾ, പിന്നെ പനീർ ഇതൊക്കെയാണ്. അപ്പോൾ നമ്മൾ പറയുന്ന ഐറ്റംസാണ് ഇവർ കൊണ്ടുവന്ന് സെർവ് ചെയ്യണത്. അപ്പോൾ നമ്മളിവിടെ പനീറും അതുപോലെ തന്നെ പൈനാപ്പിളും ആണ് പറഞ്ഞത്. അപ്പോൾ ഈ ഗ്രിൽഡ് പനീറിൻ്റെ ഫ്ലേവർ നമുക്ക് നല്ല പരിചയമുള്ളതാണ്, നമുക്ക് ശരിക്കും അറിയാവുന്നതാണ്. പക്ഷേ ഈ ഗ്രിൽഡ് പൈനാപ്പിളാണ് ശരിക്കും ടേസ്റ്റ് ചെയ്യേണ്ടത്, ശരിക്കും അടിപൊളിയാണ്. ഇത് പെരി പെരി ചിക്കൻ ടിക്കയാണ്. അപ്പോൾ പെരി പെരി എന്ന് പറയുമ്പോൾ അങ്ങനെ ഒത്തിരി സ്പൈസി ഒന്നും പ്രതീക്ഷിക്കേണ്ട, ഒരു മീഡിയം സ്പൈസി ആയിട്ടുള്ള ടിക്കയാണ്. പിന്നെ നമുക്കിവിടെ സെർവ് ചെയ്തത് ഒരു ചിക്കൻ ഡ്രം സ്റ്റിക്കിൻ്റെ സ്റ്റാർട്ടറാണ്. ഇത് പുറമേ നല്ല ഗ്രിൽഡ് ആയിട്ടുള്ള ചിക്കനാണ്, എന്നാൽ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആണ്. ശരിക്കും ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ തന്നെയാണ് ഉള്ളിൽ.
അപ്പോൾ ന്യൂ ഇയർ ആയതുകൊണ്ട് ഇവിടുത്തെ സോസിൻ്റെ നമ്പറൊക്കെ ലിമിറ്റഡ് ആയിരുന്നു എന്ന് പറഞ്ഞല്ലോ. പക്ഷേ അവിടുത്തെ അവൈലബിലിറ്റി അനുസരിച്ച് നമ്മൾ ഏതെങ്കിലും സോസ് പറയുകയാണെന്നുണ്ടെങ്കിൽ അവരത് കൊണ്ടുവരും. അപ്പോൾ അങ്ങനെയാണ് ഈ മാംഗോ സോസ് എടുത്തത്. ഇത് ശരിക്കും ഒത്തിരി സ്വീറ്റ് ആയിട്ടുള്ള മാംഗോ സോസാണ്. ശരിക്കും വേണമെങ്കിൽ ഡിസേർട്ടായിട്ട് തന്നെ വേണമെങ്കിൽ കഴിക്കാം. സ്പൈസിൻ്റെ കൂടെ കുറച്ച് സ്വീറ്റ്നെസ് ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് ഡിപ്പ് ചെയ്യാം. ഇത് ഗ്രിൽ ഫിഷ് ആണ്, ഇവിടുത്തെ ഗ്രിൽ ഫിഷ് എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ സോഫ്റ്റ് ആണ്. പിന്നെ അടുത്ത സ്റ്റാർട്ടർ സെർവ് ചെയ്തത് ക്രിസ്പി മസാല കോണാണ്. ശരിക്കും കോണിൻ്റെ സ്റ്റാർട്ടറായിട്ട് കഴിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ടേസ്റ്റി ആയിട്ട് തോന്നിയത് ഈ ക്രിസ്പി മസാല കോണാണ്. പിന്നെ വെജ് ഗ്രിൽസിൽ പനീറും സൂപ്പറാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ സ്റ്റാർട്ടേഴ്സ് അൺലിമിറ്റഡ് ആണ്. അപ്പോൾ നമ്മുടെ ചോയ്സ് അനുസരിച്ച് നമ്മൾ പറയുന്ന അനുസരിച്ചുള്ള സ്റ്റാർട്ടേഴ്സാണ് പിന്നെ നമുക്ക് കൊണ്ടുവരുന്നത് ഓരോ സെർവിലും. അപ്പോൾ ഇവിടെ സ്റ്റാർട്ടേഴ്സ് മാത്രം ട്രൈ ചെയ്തുകൊണ്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മെയിൻ കോഴ്സിലേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ മെയിൻ കോഴ്സ് ട്രൈ ചെയ്തുകൊണ്ട് മാത്രം ഇവിടെ ഫ്ലാഗ് ടേൺ ഡൗൺ ചെയ്ത് വെച്ചു. ഫ്ലാഗ് ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഇനി അവർ നമുക്ക് സ്റ്റാർട്ടേഴ്സ് സെർവ് ചെയ്യില്ല. അപ്പോൾ എടുക്കുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് മെയിൻ കോഴ്സിൽ എന്തൊക്കെ ഐറ്റംസ് ആണ് ഉള്ളതെന്ന് നോക്കാം. അപ്പോൾ ആദ്യമേ തന്നെ ഇവിടെ ഒരു നോൺ വെജ് സൂപ്പ് ഉണ്ട്, നോൺ വെജ് സെക്ഷനാണിത്. പിന്നെ ഇവിടെ ഒരു മട്ടൺ കറി ഉണ്ട്, ചിക്കൻ ദം ബിരിയാണിയാണിത്. പിന്നെ ഇവിടെ ബട്ടർ ചിക്കൻ ഉണ്ട്, അതുപോലെ തന്നെ കേരള ഫിഷ് കറി ഉണ്ട്, ഫ്രൈഡ് റൈസും, പിന്നെ ഇത് എഗ് മസാലയാണ്. പിന്നെ ഇത് സാലഡ് സെക്ഷനാണ്. അതിൻ്റെ കൂടെ കേർഡ് റൈസൊക്കെ ഉണ്ട്. ഇവിടെ ഒരു സൈഡിൽ നോൺ വെജ് ഐറ്റംസും മറ്റേ സൈഡിൽ വെജ് ഐറ്റംസാണ്. അപ്പോൾ വെജ് ഐറ്റംസിൽ ഇവിടെ ഒരു വെജ് ബിരിയാണി ഉണ്ട്. പിന്നെ ഇവിടെ ദാൽ മഖനിയും സ്റ്റീം റൈസും ഉണ്ട്. ഇത് ആലു ഗോബിയും പനീർ ബട്ടർ മസാലയും, കടായി വെജും പഞ്ചാബി ചോളയും, അതുപോലെ തന്നെ ചില്ലി ഗാർലിക് നൂഡിൽസും, പിന്നെ ഗോബി മഞ്ചൂരിയനും വെജ് സൂപ്പൊക്കെ ആയിട്ടും വെജിറ്റേറിയൻസിന് ഒരുപാട് വെറൈറ്റി ഉണ്ട്. ഡെസേർട്ട് സെക്ഷനിലാണെങ്കിൽ ഐസ്ക്രീംസും അതുപോലെ തന്നെ മിനി ഗുലാബ് ജാമുനും പിന്നെ മൂംഗ് ദാൽ ഹൽവയൊക്കെയാണ്. പേസ്ട്രി സെക്ഷനിൽ പൈനാപ്പിളും സ്ട്രോബെറിയും ചോക്ലേറ്റിൻ്റെയൊക്കെ പേസ്ട്രീസാണ്. കൂട്ടത്തിൽ ബ്രൗണീസും അതുപോലെ തന്നെ കോക്കനട്ട് ചോക്ലേറ്റ് ബോൾസ് ഒക്കെയാണ്. പിന്നെ ഫിർണിയും പായസവും ഒക്കെയാണ്. പിന്നെ ഇവിടെ ഒത്തിരി ഫ്ലേവേഴ്സ് ട്രൈ ചെയ്യേണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ ഇവിടുത്തെ കുൽഫിയാണ്. കുൽഫിയുടെ ഒരു 6 ഫ്ലേവേഴ്സ് ഉണ്ട് ഇവിടെ. അതിൽ ചോക്ലേറ്റ് ഉണ്ട്, പിന്നെ മാംഗോ, സ്ട്രോബെറി, പിന്നെ കേസർ പിസ്ത, അതുപോലെ തന്നെ പാൻ, പിന്നെ മലായ്. ഈ 6 ഫ്ലേവേഴ്സാണ് ഇവിടെ ഉള്ളത്. എല്ലാ ഫ്ലേവേഴ്സും അതിന് മാച്ച് ചെയ്ത സോസും ഉണ്ട്. എന്തായാലും കുൽഫിയുടെ എല്ലാ ഫ്ലേവേഴ്സും ട്രൈ ചെയ്ത് നോക്കണം എന്നുള്ളത് തീരുമാനിച്ച കാര്യമാണ്. സ്റ്റാർട്ടേഴ്സ് കഴിച്ച് ഇത്ര ഫുള്ളായാലും മെയിൻ കോഴ്സ് കഴിക്കാതെ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഐറ്റംസൊക്കെ എടുത്തിട്ടുണ്ട്. ചിക്കൻ ബിരിയാണി അതുപോലെ തന്നെ മട്ടൺ കറിയൊക്കെയാണ് എടുത്തു നോക്കിയത്. ചിക്കൻ നോർമൽ ചിക്കൻ ദം ബിരിയാണി തന്നെയാണ്. മട്ടൺ ആണെങ്കിൽ അത്യാവശ്യം നല്ല സോഫ്റ്റാണ്, അങ്ങനെ ഒത്തിരി ഫാറ്റ് ഒന്നുള്ള പീസസ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് സാലഡ്സും അതുപോലെ തന്നെ കോണൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ബ്രെഡ് ഐറ്റംസ് വേണമെങ്കിൽ, അതായത് കുൽച്ച, നാൻ, റോട്ടിയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൊണ്ടുവരും. അപ്പോൾ ഇവിടെ കുൽച്ചയാണ് എന്നെ ഓർഡർ ചെയ്തത്. അപ്പോൾ കുൽച്ചയും ബട്ടർ ചിക്കനും എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. ശരിക്കും മെയിൻ കോഴ്സിലെ ഏറ്റവും നല്ല കോമ്പിനേഷൻ ഇതായിരുന്നു എന്ന് തന്നെ പറയാം. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഒരുപാട് ഐറ്റംസ് ഒന്നും ട്രൈ ചെയ്യാൻ പറ്റില്ല, എന്നാലും കുറേയൊക്കെ ട്രൈ ചെയ്തു. അങ്ങനെ അടുത്തത് ഡെസേർട്ടിൻ്റെ ടൈമാണ്. അപ്പോൾ കുറച്ച് ഗുലാബ് ജാമുൻ എടുത്തിട്ടുണ്ട്, പിന്നെ അതുപോലെ തന്നെ കോക്കനട്ട് ചോക്ലേറ്റ് ബോൾസ്, പിന്നെ പായസം, അങ്ങനെ രണ്ട് മൂന്ന് പേസ്ട്രീസ്, ഐസ്ക്രീം, ഇതൊക്കെയാണ് എടുത്തത്. പായസം എടുത്തപ്പോൾ നല്ലൊരു പാലട ഫ്ലേവറാണ് പ്രതീക്ഷിച്ചത്, പക്ഷേ പായസം അത്ര പോരായിരുന്നു. പക്ഷേ ഗുലാബ് ജാമുനും ഐസ്ക്രീമും ഒട്ടും നിരാശപ്പെടുത്തിയില്ല. നല്ല സൂപ്പർ സോഫ്റ്റും നല്ല അടിപൊളിയായിട്ടുള്ള ഗുലാബ് ജാമുൻ ആയിരുന്നു. അപ്പോൾ ഇനി നമുക്ക് കുൽഫിയിൽ കൂടിയാണ് കഴിക്കാനുള്ളത്. അപ്പോൾ ആ സമയത്താണ് ഇവരെ നമ്മുടെ ടേബിളൊക്കെ ക്ലിയർ ചെയ്യാൻ വന്നത്, കാരണം ഗ്രില്ലൊക്കെ മാറ്റണം. അപ്പോൾ ഇവിടെ ഗ്രില്ലൊക്കെ മാറ്റി നമ്മുടെ ടേബിള് പഴയതുപോലെ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കുൽഫിയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം എടുത്തത് സ്ട്രോബെറി കുൽഫിയാണ്. അപ്പോൾ സ്ട്രോബെറിയുടെ ആ സോസ് വരുമ്പോഴാണ് അതിൻ്റെ ഫ്ലേവർ വരുന്നത്. പിന്നെ ഇത് മലായി കുൽഫിയാണ്. അതെടുത്തപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് റബ്ഡിയും കസ്കസും ഒക്കെ ഇട്ടിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ എല്ലാ കുൽഫിയുടെയും ഫ്ലേവേഴ്സ് ഞാൻ ട്രൈ ചെയ്തു. അതിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ മലായി കുൽഫിയുടെ ഫ്ലേവർ തന്നെയാണ്. അപ്പോൾ അത് കഴിക്കുമ്പോൾ ഈ റബ്ഡിയും കസ്കസും ഒക്കെ ഇട്ടിട്ട് വേണം കഴിക്കാനായിട്ട്. പിന്നെ മാംഗോ ആയാലും ചോക്ലേറ്റ് ആയാലും ഒക്കെ സോസ് ഇല്ലെങ്കിൽ ശരിക്കും മൈൽഡ് ഫ്ലേവേഴ്സാണ്. പിന്നെ പാനാണെങ്കിൽ എല്ലാവർക്കും അങ്ങനെ ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഫുഡിൻ്റെ ഡീറ്റെയിൽസ്. ഇനി ഇതിൻ്റെ റേറ്റ് വരുന്നത് സ്പെഷ്യൽ ഡേ റേറ്റ് ആയിരുന്നു ന്യൂ ഇയർസ് ഈവന്. അപ്പോൾ 1049 ആണ് ഇൻക്ലൂഡിങ് ടാക്സ് നോൺ വെജിന്. വെജ് ആണെങ്കിൽ ഒരു 100 രൂപ കുറയും. പിന്നെ നോർമൽ ഡേയ്സിൽ റേറ്റ് ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് ബാർബിക്യൂ നേഷനിലെ ഫുഡിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്പെഷ്യൽ ഡേയ്സ് നോക്കാതെ നോർമൽ ഡേയ്സിലൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എൻജോയ് ചെയ്യാൻ പറ്റും.
അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഇനി നൂപ്സ്വേൾഡ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. താങ്ക് യു.